നമസ്കാരം. സേവാ സമർപ്പൺ അഭിയാന്റെ ഭാഗമായി കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഇളങ്കാവിലൂടെ ഒഴുകുന്ന തുറവക്കാട്ട് പുഴയുടെ ആറാട്ടുകടവ് ഭാഗം കോതമംഗലം ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിക്കുന്നതിന്റെ വിശദമായ വാർത്തകളിലേക്ക് ലൈവ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ 71-ാം പിറന്നാൾ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെപ്റ്റംബർ മാസം 17-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 7-ാം തീയതി രാജ്യവ്യാപകമായി നടക്കുന്ന സേവാ സമർപ്പണ അഭിയാൻ പരിപാടി, അതിൻ്റെ ഭാഗമായിട്ട് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 7 വരെ നടക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന പൊതുപരിപാടികൾ കോതമംഗലം നിയോജക മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് പരിസ്ഥിതി എന്ന ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഇളങ്കാവ് ഉൾപ്പെടുന്ന പ്രദേശത്ത് ഒഴുകുന്ന തുറവക്കാട്ടുപുഴയുടെ ആറാട്ട് കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ആ കടവ് ക്ലീൻ ചെയ്യുകയും അതിൻ്റെ പുല്ല് അതുപോലെ മണ്ണുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് ആ കടവ് വൃത്തിയാക്കിക്കൊണ്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോവുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 7 വരെ നടക്കുന്ന ഇനിയും വരാൻ പോകുന്ന വിവിധ പരിപാടികൾ നരേന്ദ്രമോദിജിയുടെ പ്രതിനാൾ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വരാൻ പോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണ ഉൾപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുള്ള അനുസ്മരണ പരിപാടികൾ ഉൾപ്പെടെ വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും രാജ്യവ്യാപകവുമായി മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 71-ാം പിറന്നാളാഘോഷത്തോടനുബന്ധിച്ച് ബി ജെ പി ഭാരതമെമ്പാടും സെപ്റ്റംബർ മാസം 17-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 7-ാം തീയതി വരെ നടത്തുന്ന ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ലൈവ് കൊച്ചി മീഡിയയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. കോതമംഗലത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി കാണും വരെ നന്ദി, നമസ്കാരം.